പാവങ്ങളുടെ നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങി അവരെ ആശ്വസിപ്പിക്കുന്നതിലും സഹായിക്കുന്നതിലും തന്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ സംതൃപ്തി കണ്ടെത്തിയ സ്വാത്തികനായിരുന്നു ഫാദർ ജോർജ് പുത്തൻപുര. പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയാൽ നമ്മുടെ ഹൃദയങ്ങളും ഭവനങ്ങളും പള്ളികളും നിറയുന്ന ഈ ഒക്ടോബർ മാസത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് പുത്തൻപുരയച്ചൻ ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. സത്യദീപത്തിന്റെ മാനേജർ എന്ന നിലയിൽ അക്ഷരങ്ങളെ സ്നേഹിക്കുകയും സത്യദീപത്തിന് മാക്സിമം സർക്കുലേഷൻ എത്തിക്കുന്ന ദൗത്യത്തിനോട് 100% സത്യസന്ധത കാണിച്ച വൈദികനാണ് ഫാദർ പുത്തൻപുര. സത്യദീപത്തിന്റെ ഏതൊരു കാര്യത്തിനും മാനേജർ എന്ന നിലയിൽ പണം ചെലവഴിക്കാനും ഏറ്റവും ഭംഗിയായി സത്യദീപം പ്രിന്റ് ചെയ്ത് വായനക്കാരുടെ കയ്യിലെത്തിക്കാനും തീവ്രമായി യജ്ഞിച്ച അച്ഛനെ ഏറെ ആദരവോടെയാണ് ഓർക്കുന്നത്. അതിലുപരി അച്ഛനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ രൂപതയിലെ പല വൈദികർക്കും പറയാൻ ഏറെയാണ്. എന്നാൽ ജോർജ് അച്ഛനെ കുറിച്ച് ജോസ് വൈലിക്കോടത്ത് അച്ഛൻ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്: തുറന്നു പറയാൻ ചിലപ്പോൾ മടിക്കുമെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു നിലപാട് അച്ഛന് സ്വന്തമായിരുന്നു. തന്റെ ശിഷ്യർ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കണമെന്ന് യേശു ശിഷ്യരെ ഉത്ബോധിപ്പിച്ച ആ വചനം പുത്തൻപുരി അച്ഛനിൽ സാക്ഷാത്കാരം കണ്ടെത്തി. ആ നിഷ്കളങ്കത എല്ലാവരെയും വിസ്മയിപ്പിച്ചിരുന്നു. പട്ടിണിക്കാരും ദരിദ്രരും ഇടയ്ക്കെല്ലാം ആ വാതിൽക്കൽ മുട്ടുമായിരുന്നു. വലതുകൈ ചെയ്യുന്നത് ഇടതുകരം അറിയാതിരിക്കട്ടെ എന്ന വചനം ജീവിച്ച ധ്യാനശീലൻ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയാണ് കടന്നുപോയിരുന്നത്. ബഹുമാനപ്പെട്ട ജോർജ് പുത്തൻപുരയച്ചന്റെ മുറി 3 മാസം മുമ്പ് വരെ ഉത്സവം നടക്കുന്ന ക്ഷേത്രം പോലെയായിരുന്നു. ആടിന്റെ മണമുള്ള ഇടയനായിരുന്നതുകൊണ്ട് അദ്ദേഹം സേവനം ചെയ്തിരുന്ന ഇടവകകളിൽ നിന്ന് അനവധി പേർ സന്ദർശിക്കുവാൻ പല ദിവസങ്ങളിലായി ഇവിടെ എത്തുമായിരുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ആടിന്റെ മണമുള്ള ഇടയനെ കാണാനായിരുന്നു അജഗണം വന്നുകൊണ്ടിരുന്നത്. വിജോഭവൻ കുടുംബത്തിലുള്ളവർ സംസാരിക്കുമ്പോൾ ചില മലയാള പദങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും തക്ക സമയത്ത് വിശദീകരിക്കുന്ന അച്ഛന്റെ ബുദ്ധിവൈഭവം ഏവരെയും വിസ്മയിപ്പിച്ചിരുന്നു. സുവിശേഷാത്മകമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ജോർജ് അച്ഛനെ തേടി ആത്മീയ ഉപദേശത്തിനായി പലരും വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വെളിച്ചമേകുന്നതിന് മുൻപായി വെളിച്ചമാകാനും ജ്ഞാനിയാക്കും മുമ്പ് സ്വയം ജ്ഞാനിയാകാനും വിശുദ്ധിയോടെ ജീവിച്ച് മറ്റുള്ളവർക്ക് സുവിശേഷ ചൈതന്യം പകരാനും തന്റെ പൗരോഹിത്യം സമർപ്പിച്ച ഫാദർ ജോർജ് പുത്തൻപുരി അച്ഛന് പ്രണവാഞ്ജലി അർപ്പിച്ച് നിർത്തട്ടെ.